ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ കാണിക്കാൻ പോണത് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട്, അതായത് ഹെൽത്തി ആയിട്ട് ഫ്രൈ ഒന്നും ചെയ്യാതെ, എണ്ണയൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ എന്താ പറയുക, എങ്ങനെ നമുക്ക് നല്ല ഒരു പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ആദ്യം സ്ലൈസായിട്ട് ഇങ്ങനെ കുറച്ച് അരിഞ്ഞെടുക്കണം ആക്ച്വലി എന്ന് പൊട്ടറ്റോ. അതാണ് ചെറിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ അരിയുന്ന അരി അരിയുന്ന മറ്റേ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കുക. അപ്പോൾ എത്ര സ്ലൈസ് ചെയ്താൽ നമുക്ക് നല്ല ചിപ്സിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം മനസ്സിലായി, നല്ല സ്ലൈസായിട്ട് നമുക്ക് സ്ലൈസ് പീസസ് ആയിട്ട് നമുക്ക് കിട്ടുക എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിമാലയൻ സോൾട്ടാണ്. ഇപ്പം കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു സോൾട്ടാണ്. നല്ലോണം അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അതിനുശേഷം എൻ്റെ ഒരു ടേസ്റ്റ് എന്ന രീതിയിലാണ് ഞാൻ കുറച്ച് എന്താ പറയുക, കുരുമുളക് പൊടിയും ചേർക്കും. കുരുമുളക് പൊടി ഇച്ചിരി ഒരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് രസമായിരിക്കും അത് കഴിക്കുമ്പം. ഇച്ചിരി കുരുമുളക് പൊടി അതിലേക്ക് നമ്മൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ഇളക്കുകയാണ്. ആക്ച്വലി കുരുമുളക് ഈവനായിട്ട് എല്ലാത്തിലും പൊരിക്കുന്ന രീതിയിൽ ഇളക്കുന്നു. ഈ എയർ ഫ്രയറാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്, ന്യൂട്രി കുക്കിൻ്റെ. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം നമുക്ക്. എന്തായാലും പൊട്ടറ്റോ, ചിക്കൻ ബർഗർ, പിന്നെ സോസേജ്, സമൂസ, സ്റ്റീക്ക്, ഇതെല്ലാം, ഫിഷ്, പിസ്സ, ബ്രോക്കോളി, കേക്ക് എല്ലാം ചെയ്യാനുള്ള ഹീറ്റ്, അത് പ്രീ ഹീറ്റ് പ്രീ സെറ്റിങ്സ് ഓൾറെഡി ഉള്ളതാണ്. ഡിഫോൾട്ടായിട്ട് അതിനകത്തുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. ഇപ്പം ഞാൻ ഇതിലേക്കാണ് ഇടുന്നത്. ആദ്യം ഓൺ ചെയ്യട്ടെ. ഓണായി. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒരു പ്രീ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ സ്റ്റിക്കാവും നമ്മളിടുന്ന സാധനം. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ഓപ്ഷൻ എടുക്കുകയാണ്. പ്രീ ഹീറ്റ് എടുത്തു. ടൈമിൻ്റെ അത് ബൈ ഡിഫോൾട്ട് 3 മിനിറ്റ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രീ ഹീറ്റ് 200°C. നമ്മളപ്പോൾ അത്രയും ആവശ്യമില്ല, നമ്മളപ്പോൾ ഓർമ്മിച്ച് റെഡ്യൂസ് ചെയ്ത് ഒരു 1 മിനിറ്റിൽ പ്രീ ഹീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രീ ഹീറ്റ് ചെയ്ത ഇതിലേക്കാണ് നമ്മളിപ്പോൾ ചിപ്സ് ഇടാൻ പോകുന്നത്. ചിപ്സ് ഉണ്ടാക്കുക, എന്താ പറയുക, ഈ പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇടണം. ചെറിയ ചൂടുണ്ടായിരിക്കും, സൂക്ഷിക്കുമ്പോൾ കൈ പൊള്ളരുത്. ഇടുമ്പോഴത്തേക്കും ഒറ്റ കൈ കൊണ്ട് പിടിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക്. ഒരാൾ ഈ ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ അതിലേക്ക് ചിപ്സ് ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ, അരിഞ്ഞ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നു. പൊട്ടറ്റോ അതിനകത്ത് വെച്ച് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഈ പൊട്ടറ്റോയിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ എടുക്കാം. പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഡിഫോൾട്ടായിട്ട് എടുക്കണമെന്നില്ല. അതിനുശേഷം നമുക്ക് ഈ ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് കൂട്ടാം, കാരണം എനിക്ക് ക്രിസ്പി ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ച് ടെമ്പറേച്ചർ കൂട്ടി ഞാൻ മറ്റേ, കാരണം ബൈ ഡിഫോൾട്ട് ഉള്ളത് ഇത് ഫ്രഞ്ച് ഫ്രൈസിനുള്ളതാണ്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് അധികം വരത്തില്ല. അപ്പം അപ്പോൾ അതിന് തന്നെ നമ്മളെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു.
നോക്കാം. ഇത് ഹാഫ് സമയം ഹാഫ് ടൈം കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി അത് ഒരു അലാറമാണ്, ബീപ് ബീപ് സൗണ്ട് വരും. നമ്മളപ്പോൾ ഓപ്പൺ ചെയ്യുക. അത് ഈവനായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലോണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഹാഫ് അത് പിന്നെ പിന്നെ അത് റീസ്റ്റാർട്ട് ആയി തിരിച്ച് റീസ്റ്റാർട്ട് ആവും. ലെറ്റ്സ് വെയിറ്റ്. ഇപ്പോൾ അതിൽ ബീപ് സൗണ്ട് വന്ന് എൻഡ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എല്ലാം തമ്മിലൊന്ന് ഒട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് ഇളക്കി നോക്കുകയാണെങ്കിൽ അത് വേർപെട്ട് കടന്നോളും. തമ്മിൽ ഒട്ടിപ്പിടിച്ചേക്ക ചെറുതായിട്ടെല്ലാം ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ എന്താ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ ആക്ച്വൽ ഹീറ്റിംഗ് കഴിഞ്ഞാൽ കുറച്ച് സമയം അതിനെ തണുക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ, തണുക്കാൻ വേണ്ടി വെക്കുക. ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ, കൂടിയിരിക്കട്ടെ. ഒരു ഫൈവ് മിനിറ്റ്സ് തണുക്കാൻ വേണ്ടി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ ഇപ്പോൾ അത് തണുത്ത് കുറച്ച് നേരം വെച്ച് തണുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അത് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പറയണത്. നമ്മളത് ഈ പൊട്ടറ്റോ തന്നെ സെലക്ട് ചെയ്യാം. ടെമ്പറേച്ചർ ഒരു 180 തന്നെ ഇരിപ്പുണ്ട്. നമ്മളതിന് ടൈം കുറച്ച് കുറയ്ക്കുക. ഒരു 2-3 മിനിറ്റ്സ് ഇത്രയും മതി. എന്നിട്ട് 4 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ തണുത്തിരിക്കുന്ന തണുത്തതിൻ്റെ പുറവശം എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഓക്കെ, അത് എന്താ പറയുക, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഷേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അത് പകുതി സമയമാകുമ്പോൾ പറയുന്നത്. അവരൊന്ന് നോക്കാം അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ. തന്നെ സംഭവം ക്രിസ്പി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് നീ ക്രിസ്പി ആണെങ്കിൽ ആ നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലോ. കൗണ്ട് ചെയ്തല്ലേ, കണ്ടോ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ലോണം. ഇനി നമുക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പം എടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിപ്സാണ്. നല്ല അതിൻ്റെ പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയുക ആരോഗ്യകരമായിട്ടുള്ള നല്ല ചിപ്സാണ്. നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ചിപ്സ്. ഓക്കെ, സോ എൻജോയ്.